ഓക്കെ ഓക്കെ അത് കുഴപ്പമില്ല. മാഡം ഒരു പേഷ്യൻറ്റ് കൂടെ ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, ഇനി അപ്പോയിൻമെൻസ് ഒക്കെ കഴിഞ്ഞതല്ലേ? മാഡത്തിൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ വരാൻ പറ. അത് ഞാൻ ഇവിടെ പറഞ്ഞ ആരോ ഒരാളൂടെ ഉണ്ട്. ആ വന്നോളൂ. ഇല്ല ഇല്ല ഞാൻ ഒരുപാട് ലേറ്റ് ആവില്ല. ആരോ ഒരാളോട് നിന്നാ പറഞ്ഞ. ആ ഇരിക്കൂ ഞാൻ വിളിക്കാട്ടോ. താര താനായിരുന്നോ? എത്ര നാളായി കണ്ടിട്ട്? ഒരുപാടായി. തനിക്ക് ഭയങ്കര മാറ്റമാണല്ലോ. ജസ്റ്റ് ഡെലിവറി ഒക്കെ കഴിഞ്ഞു. അതെയോ? മോനോ മോളോ? മോള. സുഖമായിരിക്കുന്നോ? സുഖം. പറയടോ എന്തൊക്കെയാ വിശേഷങ്ങൾ? എടോ എനിക്ക് തന്നോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു. സന യെസ് മാഡം. എന്തു പറ്റി? തൻ്റെ ഡ്യൂട്ടി കഴിയാറായോ? ജസ്റ്റ് ഞാൻ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. എങ്കിൽ നമുക്ക് പുറത്തു പോയിട്ട് സംസാരിച്ചാലോ? ഒരു ടു മിനിറ്റ്സ് ഞാൻ ഇപ്പം ഇറങ്ങാം. ഓക്കെ. ഞാൻ പറഞ്ഞത് നമ്മുടെ സൗമ്യയില്ലേ, സൗമ്യ ഇപ്പം ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. നമുക്കൊരു സവളെ മീറ്റ് ചെയ്യാൻ പോവാം. നിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഓക്കെ. ഹായ് മാം, കാ ചായേ? ദോ ദോ ലൈം ജ്യൂസ് ലേക്ക്. ഓക്കെ ഓക്കെ. അതൊക്കെ പോട്ടെ. എന്താ എന്നോട് പറയാനുള്ളത്? എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ട് മാസമായി. ആദ്യം കുറച്ച് നാള് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അവരങ്ങ് പോയി കഴിഞ്ഞപ്പം എനിക്കറിയില്ല, എല്ലാവരോടും എല്ലാത്തിനും ദേഷ്യവും സങ്കടവും, ചിലപ്പം വെറുതെ ഇരുന്ന് കരയും. കാരണം പോലും എനിക്കറിയത്തില്ല. എനിക്ക് തന്നെ തോന്നി തുടങ്ങി എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്, ഇതാരോടെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന്. എനിക്കപ്പോഴാണ് തന്നെ ഓർമ്മ വന്നത്. ശ്രീജിത്തിനോട് സംസാരിച്ചോ? ശ്രീയേട്ടൻ ഇപ്പോഴും പഴയ പോലെ തന്നെ ഓഫീസിൽ പോവും വരും. മോളുടെ കാര്യങ്ങൾ ഒന്നും അറിയില്ല. ഉറക്കം അറിയില്ല, കുളിപ്പിക്കാൻ അറിയില്ല, ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ അറിയില്ല. മോളെ കൊഞ്ചിക്കൊക്കെ ചെയ്യും, വീട്ടിലെ കാര്യവും എല്ലാം ഞാൻ തന്നെ. എടോ എനിക്കിപ്പം ടെൻഷൻ, ഈ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന അതാലോചിക്കുമ്പോഴാണ്. നീ ഇങ്ങനെ വിഷമിക്കാതെ, ഇതത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എനിക്കറിയാം, ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ മോളെ ഞാൻ എവിടെ ഏൽപ്പിക്കും? അമ്മയ്ക്ക് വരാനും പറ്റൂല, ടെൻഷനാവുക. താങ്ക് യു അയ്യാ. താങ്ക് യു. അത് മാത്രല്ലടോ, അമ്മയെ കൊണ്ടുവരാന്നാ കരുതിയേ, അത് നടക്കുന്നുമില്ല. പോരാത്തതിന് നാട്ടുകാർ വിളിച്ചിട്ടുള്ള പല ഉപദേശവും, മോളെ അങ്ങനെ നോക്കണം, മോളെ ഇങ്ങനെ നോക്കണം, ഇതെല്ലാം കൊണ്ട് വയ്യാതാവുക. എടോ ഇത് ഇത് ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ ഓരോ സ്ത്രീകളും നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. താൻ ശ്രീജിത്തായിട്ടും തുറന്ന് സംസാരിക്കേ, എന്നിട്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കേ. അപ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരും. പിന്നെ ഇതിപ്പോൾ തനിക്കുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസും അതുപോലെ കുറച്ച് സ്ട്രെസ്സും ഒക്കെ കാരണം തനിക്ക് തോന്നുന്നതാണ്. താൻ തനിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. തിരക്കാണെന്നറിയാം, കുഞ്ഞിനെ നോക്കലും എല്ലാം കൂടെ തനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലും താൻ തനിക്കായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. മെഡിറ്റേഷനോ യോഗയോ അങ്ങനെ തനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവുക. അപ്പോൾ താൻ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആവും. പിന്നെ
കുഞ്ഞിനെ നോക്കുന്ന കാര്യം. ഇപ്പൊ തന്നെ താൻ എന്റെ അടുത്തോട്ട് വന്നപ്പോ കുഞ്ഞിന്റെ കാര്യം ശ്രീ ഏറ്റെടുത്തില്ലേ? അത്രേ ഉള്ളൂ, അതൊന്നും വലിയ കാര്യമാക്കി എടുക്കണ്ടോ? പിന്നെ ജോലിക്ക് പോകുന്ന കാര്യം, തന്നെ പോലെ എത്രയോ ആൾക്കാർ ഇവിടെ ഇതുപോലെ കുട്ടികളായിട്ട് ജോലിക്ക് പോയി ഫാമിലി കാര്യങ്ങളൊക്കെ നോക്കുന്നു, അത്രല്ലേ ഉള്ളൂ. ഇതിന് വെറുതെ ടെൻഷൻ അടിക്കാതെ കുറച്ച് കൂളായി റിലാക്സ്ഡ് ആയിട്ടിരിക്കേ. കുഞ്ഞിന്റെ കാര്യം മാത്രം, കുഞ്ഞിന്റെ മുഖം, ആ ചിരിക്കുന്ന മുഖം ഒന്ന് ആലോചിച്ചാൽ പോരെ? ഹാപ്പി ആയിട്ടിരിക്കണോ?